season 2. വിജയം എന്നത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ത്യാഗവും അർപ്പണ ബോധവും ഒപ്പം തന്നെ ചെയ്യുന്ന ജോലിയോടുള്ള സ്നേഹവുമാണ് സക്സസ്. ഈ ഒരു ഫോർമുല മനസ്സിലാക്കിയ കേരളത്തിലെ ഏറ്റവും മികച്ച പെർഫോമേഴ്സ് ഇന്നും നിങ്ങൾക്ക് മുന്നിൽ ഇതാ മാറ്റുരയ്ക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ പ്രിയങ്കരനായ സെലിബ്രിറ്റി ജഡ്ജിന് ഇന്നസെന്റിന് സ്വാഗതം. സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സീരിയലായ പരസ്പരത്തിലെ കൃഷ്ണേട്ടനും പത്മാവതിയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ആർ പ്രദീപ് ആൻഡ് രേഖ രതീഷ്. മലയാള സീരിയൽ ചരിത്രത്തിലെ ഒരു റെക്കോർഡാണ് പരസ്പരം. മാക്സിമം എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഒരു സീരിയൽ ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് പരസ്പരം. കൃഷ്ണേട്ടനെയും പത്മാവതിയെയും കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരൊന്നും കഥാപാത്രങ്ങളല്ല, നമ്മുടെ മനസ്സുകളിൽ ജീവിക്കുകയാണ്. എത്ര വർഷമായിട്ട് നമ്മൾ ഇവരെ കാണുന്നു, എന്നാലും ഇവരോടുള്ള ഇഷ്ടം അല്പം പോലും കുറഞ്ഞിട്ടില്ല. കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പരിസമാപ്തി? തീർച്ചയായിട്ടും മലയാള സീരിയൽ ചരിത്രത്തിൽ 1524 എപ്പിസോഡ് പോയ ഒരു സീരിയലാണ് പരസ്പരം. അത് ഏഷ്യാനെറ്റിന് അഭിമാനിക്കാം. ഈ ഒരു വിജയം നേടിത്തുന്ന നിങ്ങൾ പ്രേക്ഷകരാണ്. പ്രേക്ഷകരോട് ഓരോരുത്തരോടും, നിങ്ങൾ ഓരോരുത്തരുടെയും കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് തന്നെ നന്ദി പറയുന്നു. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാറിൽ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. സീരിയൽ തീർന്നപ്പോൾ തീർച്ചയായിട്ടും വേദന തോന്നി, ഹൃദയം പറിച്ചെടുക്കുന്ന ഒരു വേദന തോന്നി. കാരണം ഈ 1524 എപ്പിസോഡ്, 5 വർഷവും 3 മാസവും നമ്മൾ ഈ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഈ വേദന കുറച്ച് നാളത്തേക്ക് എന്നെ പിന്തുടരും. ഓക്കെ, രേഖയ്ക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാത്തിൻ്റെയും റീസൺ എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അവരുടെ ഒരു പിന്തുണയാണ് ഞങ്ങളെ ഇത്രയും ദൂരം വരെ ഞങ്ങളെ എത്തിച്ചത്. അതിന് അവരോട് തന്നെയാണ് ആദ്യം നന്ദി പറയേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ ഞങ്ങളത് ഇനിയിപ്പം ഞങ്ങൾക്കതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ അവിടെയും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഒരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഐ മീൻസ് പരസ്പരം സെക്കൻഡ് പാർട്ട് ഹിന്ദിയിൽ ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പരസ്പരത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായി കാണിച്ചേക്കുന്നത് നിലവിൽ പത്മം, കൃഷ്ണൻ, പേരക്കുട്ടികൾ,
ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. സോ അവിടെ എവിടെയോ ഒരു സ്പേസ് ഉണ്ട്, തിരിച്ചെലിപ്പോൾ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അതിലേക്കൊരു അരങ്ങേറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേരക്കുട്ടികൾ വളർന്ന് വലുതായി IPS പകരം ഒരു IAS ആയിക്കോട്ടെ എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും അതിപ്പോൾ കേട്ടിട്ടുണ്ടാവും ജയമാ സാർ. ഓക്കെ, അപ്പോൾ IASകാരായിക്കോട്ടെ, നിങ്ങൾ IASകാരിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും. ഓക്കെ, ഈ 1524 എപ്പിസോഡ്സ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ലോങ് പീരീഡാണ്. പക്ഷേ എന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ടാണ് ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. ആ കഥകൾ എന്താണെന്ന് നിങ്ങളിപ്പോൾ പറയണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നാൽ പോലും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഒഴിവായിരുന്നെങ്കിൽ ഈ സീരിയൽ ഇനിയും ഒരു 2500 വരെ പോകുമായിരുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും പോയേനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ ഇവരിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിയുമെങ്കിൽ ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇന്നസെൻറ്റേട്ടാ, ഒരു സെറ്റിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മളൊക്കെ, ഞാൻ നായകനായി അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെ 20-25 ദിവസം കൊണ്ടും ഷൂട്ടിംഗ് തീർത്തിട്ടുണ്ട്. ഇന്ന് സിനിമകളൊക്കെ 70, 75, 100 ദിവസം വരെ പോകാറുണ്ട്. ഇവർ 5 വർഷത്തിൽ കൂടുതൽ ഇതേപോലെ ഒരുമിച്ച് ഒരു സെറ്റിൽ കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ആ ദിവസങ്ങൾ ഇങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയതിനെ കുറിച്ച് ഇന്നസെൻറ്റേട്ടിന് എന്താണ് പറയാനുള്ളത്? അല്ല, 1524 എപ്പിസോഡ് വന്നുപോയി, അത് തന്നെ വലിയൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഈ നിർത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനിയും കൂടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും അതിദാരുണമായ വഴക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ സമയമായി, അതുകൊണ്ട് അതങ്ങോട്ട് നിന്നു. അതിന് നമുക്ക് മനസ്സിന് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ കുറേ ഹീറോ കളിച്ച ആളാണ്. ഈ ഹീറോമാരുടെയും അവരുടെയും മനസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം, ഒരു സിനിമ ഇയാളുടെ വന്ന്, ഒരു സിനിമ അയാളുടെ വന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും, നമ്മൾ എന്തെങ്കിലും പറയും, രണ്ട് ഓടട്ടെ. പക്ഷേ ഉള്ളിലതല്ല, ഒരെണ്ണം പോട്ടെ എന്നാണ്. അതൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആരെങ്കിലും PT ഉഷ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ നേരമായാലും നമ്മുടെ പിന്നിൽ കിടന്ന് ഓടണേ, എന്നാൽ പിന്നെ ആ കുട്ടി ഓടിപ്പോക്കോട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല, മനുഷ്യൻ്റെ സ്വഭാവം ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളിതിന് 1524 എപ്പിസോഡിൽ അഭിനയിച്ചു. നമ്മളൊക്കെ ഇതിൻ്റെ അടിമയായിട്ട് മാറി, എൻ്റെ കുടുംബക്കാരൊക്കെ. ഞാൻ ചീത്തയാ പോകുന്നവരെ വിചാരിച്ചവർ. എന്തായാലും ഞാൻ എല്ലാവിധ ആശംസകളും നേരിടാൻ, നിങ്ങളുടെ കൂടെ കുറച്ച് സമയം പങ്കിടാൻ കിട്ടിയതിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട്. റിമി സീരിയലുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ഹിന്ദിയിൽ നിന്ന് ഡബ് ചെയ്ത് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ വരുന്ന എല്ലാ സീരിയലുകളും റിമി കാണാറുണ്ട്. അപ്പോൾ റിമി നല്ലൊരു പ്രേക്ഷകയാണ്. റിമി, ഈ അച്ചീവ്മെന്റിനെ കുറിച്ച് റിമിക്ക് എന്താണ് പറയാൻ? ഇത് ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ ജ്യോതിഷേട്ടാ? കാരണം ഏഷ്യാനെറ്റില് ഒരു സ്ലോട്ട് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും അതിൽ അഭിനയിക്കുന്നവരുടെയും വലിയൊരു ഒരു ഇതാണ്. അത് നമുക്കൊക്കെ അത് ശരിക്കും അറിയാം. ഇപ്പം നിങ്ങളെ കണ്ടപ്പം ചേച്ചിമാർക്കൊക്കെ ഭയങ്കര സന്തോഷം. കാരണം സീരിയൽ പെട്ടെന്ന് അങ്ങ് തീർന്നതിൻ്റെ ആഘാതത്തിൽ ഇരുന്നപ്പോൾ ഇതാ നിങ്ങളെ ഇങ്ങനെയെങ്കിലും കോമഡി സ്റ്റാർസിലൂടെ കാണാൻ പറ്റിയല്ലോ. ഒരു പുനർജന്മം പോലെയൊക്കെ അവർക്ക് അവരുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചറിയാൻ പറ്റുന്നു. പരസ്പരം രണ്ടാം ഭാഗം വരട്ടെ, ഞങ്ങൾ കാണാൻ കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ജ്യോതിഷൻ, എന്താ പറയാ, നമ്മുടെ IPS എന്ന് പറയുന്ന ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നായിക, ലിക്വിഡ് ബോംബ്, തീവ്രവാദികൾ, അങ്ങനെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തൊരു സീരിയൽ കൂടിയാണ് പരസ്പരം. ഇപ്പൊ പരസ്പരം അവസാനിച്ചു കഴിഞ്ഞു, ക്ലൈമാക്സിനൊക്കെ പറ്റി ഒരുപാട് ട്രോളുകളും ഉണ്ട്. കൃഷ്ണേട്ടനും രേഖേഷിയും ഏറ്റവും കൂടുതൽ ഇന്ന് മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും പരസ്പരം സെറ്റിൽ നിന്ന്? ഞാൻ മിസ് ചെയ്യുന്നത് പരസ്പരം സീരിയൽ ഇല്ല എന്നുള്ള ദുഃഖമാണ്. കാരണം ഈ 1524 എപ്പിസോഡ് കൃഷ്ണേട്ടനായിട്ട് ജീവിച്ചത് ഇന്നിപ്പോൾ ഇല്ല. അതിൻ്റെ ഒരു ഹൃദയം പറിച്ചെടുക്കുന്ന ദുഃഖമുണ്ട്, എന്തായാലും ഉണ്ട്. ഇത് തന്നെയാണ് സത്യം. സത്യം. രേഖിക്കോ, വഴക്കുകളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മിണ്ടിയില്ലെങ്കിലും മിണ്ടിയാലും ദൂരെ ദൂരെ നിൽക്കുമ്പോൾ എല്ലാവരെയും കാണാമായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് 5 വർഷം കണ്ടില്ല, ഇനി കുറച്ച് ഇനി അങ്ങോട്ട് കാണാൻ ഏതെങ്കിലുമൊക്കെ വർക്ക്സിൽ ഏതെങ്കിലുമൊക്കെ ഓരോരുത്തരായിട്ട് ചിലപ്പോൾ വരുമായിരിക്കാം, പങ്കെടുക്കുമായിരിക്കാം, പോകുമായിരിക്കും, അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, ഈ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരോടും കലാകാരികളോടും ഇന്നസെൻറ്റേറ്റിന് നൽകാനുള്ള ഉപദേശം എന്താണ്? കലാകാരികളോട് എനിക്കൊന്നും പറയാനില്ല, കലാകാരന്മാരോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഈ കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ആൾക്കാർ, സിനിമയിലേക്ക് ദയവെച്ച് ഇത് വരരുത്. ഇതിൽ തന്നെ നിങ്ങൾ കാര്യം, നിനക്ക് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നമ്മുടെയും കൂടി പണി അല്ലെങ്കിൽ ഉള്ളത് അവസാനിച്ച് പോകും. ഇവരൊക്കെ അസലായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഈ രണ്ടു പേരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരിവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. പോരെ, ആരുടെയൊക്കെ ചില കൈകൾ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിസമാപ്തിയിലെത്തിയതിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളുണ്ട്, അതാരുടേതാണ്, അവരാണോ കുറ്റക്കാർ, ആരാണ് കുറ്റക്കാർ എന്ന് അറിയാനുള്ള ഒരു സമയം
ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കുടപ്പനക്കുന്ന് കൈലാസ് നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. എപ്പിസോഡ്സോളം കംപ്ലീറ്റ് ചെയ്ത സീരിയൽ പരസ്പരം. ഇതിലെ കൃഷ്ണേട്ടന്റെ പത്മാവതിയുടെ മുന്നിൽ തന്നെ ഈ സീരിയലിന്റെ ക്ലൈമാക്സ് പോർഷൻ റീക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ടി വി സ്പൂഫ് റൗണ്ടുമായിട്ട് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പിന്നെ എന്നമ്മോ സൂരജ് ലഡു വിറ്റുണ്ടാക്കിയ കാശുണ്ടല്ലേ നീ വലിയ ഐ പി എസ് ആയത്? എന്റെ സൂരജേട്ടന്റെ ലഡുവിനെ കുറിച്ചൊന്നും അമ്മ വർണ്ണിക്കണ്ട. സൂരജിന്റെ ലഡുവിന് എന്താടി കുഴപ്പം? ഈ ഗുളികകൾ നിങ്ങൾ കഴിക്കണം. ഡെങ്കിപ്പനിക്കുള്ള ഗുളിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാം രണ്ടെണ്ണം വീതം അങ്ങ് കഴിച്ചു. മണ്ടത്തരം പറയാതെ സൂരജേട്ടാ, ഇത് എലിപ്പനിക്കെതിരെ ഉള്ളതായിരിക്കും. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. തന്റെ മുന്നിൽ വെച്ച് മോന്റെ ദേഹത്ത് കൈവച്ചപ്പോ തനിക്ക് നൊന്തു. Just remember that I am Suraj Chandran IPS. ഇതിയെങ്കിലും എല്ലാവരും കൂടെ വന്നൊന്ന് വരിവരിയായിട്ട് ഒന്ന് നിക്ക്. ട്രെയിൻ കളിക്കാനാണെങ്കിൽ ഞാൻ ബാക്കിൽ നിൽക്കാം. അവിടെയല്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്. ഇനി എന്നടി മീനാക്ഷി നിനക്ക് 10 പൈസയുടെ വിവരം വയ്ക്കുന്നത്. സാരമല്ലേ സൂരജേട്ടാ, ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വേണ്ട ദീപ്തി, അവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് ശൗചാലയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്രം വീണ്ടും പെട്രോളിന് വില കൂട്ടും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റേറ്റിംഗ് ചാർട്സിലും പ്രേക്ഷകരുടെ മനസ്സിലും ഒരുപോലെ ടോപ്പ് ലീഗിൽ ഉണ്ടായിരുന്ന സീരിയലായിരുന്നു പരസ്പരം. ഇന്ന് നമ്മുടെ പടിപ്പുര വീട്ടിലെ പത്മാവതിയും കൃഷ്ണനുമാണ് ഇവിടെ ഇതാ സെലിബ്രിറ്റി ഗസ്റ്റുകളായിട്ടുള്ളത്. ഇവർക്ക് മുന്നിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ചയായ പരസ്പരം എന്ന സീരിയലിന്റെ ക്ലൈമാക്സ് പോർഷൻ നമ്മൾ സ്പൂഫ് ചെയ്യാൻ പോവുകയാണ്. ടി വി സ്പൂഫ് റൗണ്ടിന് വേണ്ടി ഓൺ സ്റ്റേജ് ലെറ്റ് മീ ഇൻവൈറ്റ് കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ ഒത്തിരി ഡൈനാമിക് ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പ്രിയ പ്രേക്ഷകരെ, അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു. വർഷങ്ങളോളം പ്രേക്ഷകലക്ഷങ്ങളെ ചൂടുകണ്ണീരിൽ ആറാടിച്ച പരസ്പരം എന്ന മെഗാഹിറ്റ് പരമ്പര അവസാനിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത അത്യുഗ്രൻ ട്വിസ്റ്റുകളോടുകൂടിയ ക്ലൈമാക്സ് സീനുകൾ കണ്ട് പ്രേക്ഷകരിൽ ഒരുപക്ഷം പൊട്ടിക്കരഞ്ഞു, മറുപക്ഷം പൊട്ടിച്ചിരിച്ചു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മനുഷ്യ ബോംബുകളാണ്. എന്താ, ബോംബ് ആക്ടീവ് ആയി കഴിഞ്ഞു, ഇനി അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. ക്യാപ്സൂൾ രൂപത്തിലുള്ള ബോംബിന്റെ കോട്ടിംഗ് പൊട്ടിവരാനുള്ള ടൈം, അതായത് 1 അവർ. ഇതിനിടയ്ക്ക് അങ്ങനെയും ഒരു സാധനം ഇറങ്ങിയോ? സൂരജ് ഇത് കഴിച്ച സമയം വെച്ച് നോക്കുമ്പോ ഇനി 40 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സൂരജ് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടൂ. ഇവരുടെ ശരീരത്തിനകത്ത് ബോംബുണ്ട്, അത് പുറത്തെടുക്കാൻ പറ്റില്ല. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അങ്ങനെ മരിക്കാൻ വേണ്ടിയല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. എന്റെ മക്കളെ ഞാൻ അങ്ങോട്ട് വിടൂല. അങ്ങനെ പടക്ക കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവുന്നു. ആ ചിരിക്കപ്പുറം പോകുവാൻ കഴിയുമോ എന്നറിയില്ലെങ്കിലും ഈ സീരിയലിന്റെ അന്തിമഘട്ട ചിത്രീകരണത്തിന്റെ ഹാസ്യാവിഷ്കാരവുമായി ഞങ്ങൾ എത്തുന്നു, നിങ്ങളുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കൈത്തോഴാം.
പരസ്പരം പിച്ചും പേയും പറഞ്ഞ് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന ഈ രണ്ടു കിടിലങ്ങളാണ് പരസ്പരം സീരിയലിന്റെ സംവിധായകനും കഥാകൃത്തും. ഇതിപ്പോ എങ്ങനെ തീർക്കും? സെറ്റിലെ ബിരിയാണിയുടെ കാര്യമാണെങ്കിൽ സാറ് വിഷമിക്കണ്ട, ഒറ്റയിരിപ്പിന് ഞാൻ തീർത്തുതരാം. അതല്ലെന്ന് നമ്മുടെ സീരിയലിന്റെ കട്ടയും പടവും മടക്കണ്ടേ, ക്ലൈമാക്സ് ഉണ്ടാക്കണ്ടേ? അത് ശരിയാ. അഞ്ചാറ് വർഷമായിട്ട് എപ്പിസോഡുകൾ വലിച്ചു നീട്ടി ശീലിച്ച് നമ്മളോട് പെട്ടെന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാ നമ്മളെന്ത് ചെയ്യും? ഇത്രയും പെട്ടെന്ന് നിർത്തേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു 2000 എപ്പിസോഡെങ്കിലും തികയ്ക്കാമായിരുന്നു. നിങ്ങൾക്കത് പറയാം, ഈ കഥ എഴുതി തള്ളുന്നതേ ഈ ഞാനല്ലേ. 1500 എപ്പിസോഡ് എഴുതി എന്റെ ഊപ്പാട് വന്നു. ഇന്നലെ കൈവേദന കേക്ക് എടുത്തപ്പോ പേന പിടിക്കുന്നത് ഈ 3 പേരുടെ അസ്ഥി കാണാനേ ഇല്ല. താൻ വെറുതെ അസ്ഥിയുടെയും ഗുസ്തിയുടെയും കഥ പറയാതെ നമ്മുടെ ദീപ്തിയുടെ കഥ എവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കേ. ഞാൻ ഇന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അതെന്താ? എവിടെ ചിന്തിക്കുന്നു, അവിടെ ശൗചാലയം എന്നാണല്ലോ. താൻ ക്ലൈമാക്സ് ഉണ്ടാക്കിട്ട് പോയാ മതി. എവിടെന്നെങ്കിലും നല്ലൊരു ക്ലൈമാക്സ് വന്നു കയറണേ എന്റെ ഈശ്വരാ. എന്റെ സാറേ, നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാതെ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കാമോ? നോക്കാനൊന്നും നേരമില്ല, സീരിയൽ തീർക്കുന്നതിന് ടെൻഷനിലാണ് ഞങ്ങൾ. സാറേ, ഞങ്ങൾ ദുരിതാശ്വാസം തേടി വന്നതാ. ഈ പത്മാവതിയുടെ ദീപ്തിയുടെ കുറച്ച് നൈറ്റികൾ കിട്ടിയ കൊള്ളായിരുന്നു. താൻ എവിടുത്തുകാരനാണോ? ഞങ്ങളുടെ സീരിയലിന്റെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പത്മാവതിയും ദീപ്തിയും ഒക്കെ നൈറ്റിയിട്ട് കണ്ടിട്ടുണ്ടോ? എന്നാ പിന്നെ കൃഷ്ണേട്ടന്റെ തോർത്ത്? കൃഷ്ണേട്ട എന്തോർത്തൊന്ന്? കൃഷ്ണേട്ടൻ ഓർത്തൊന്നല്ല, കൃഷ്ണേട്ടന്റെ തോർത്ത് കിട്ടിയാലും മതിയെന്ന്. ഫുൾ ടൈം കളർഫുൾ ടീഷർട്ട് മുണ്ട് കൊടുത്ത് നടക്കുന്ന കൃഷ്ണേട്ടന്റെ പട്ടി കൊടുക്കും തോർത്ത്. ഉപയോഗിക്കേണ്ടതികളൊന്നും ഞങ്ങളുടെ കഥാപാത്രങ്ങൾക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. സാരി വേണേ തരാം, ഷൂട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ, അതൊന്നും വേണ്ട. കസ്തൂരിമാന്റെ ബ്ലൗസും വാനമ്പാടിയുടെ സാരിയും നീലക്കൂവിന്റെ ചുരിദാരും കൊണ്ട് ഞങ്ങളുടെ പെട്ടി ഫുള്ളാ. അല്ല സാറേ, ഈ സീരിയൽ തീർക്കുന്നു നേരത്തെ പറഞ്ഞത് ശരിക്കും സത്യമുള്ള കാര്യമാണോ? അല്ല, ഞങ്ങൾ സ്ഥിരം കാണുന്ന സീരിയൽ ആയതുകൊണ്ട് ചോദിച്ചതാ. ആ സത്യമാണോ? ആ ശരി ശരി, നിങ്ങൾ അങ്ങോട്ട് മാറിക്കേ, ബാക്കി എടുക്കാനുള്ള സീനുകൾ ഞങ്ങളൊന്ന് എടുത്തോട്ടെ. ആ നമുക്ക് ആ തീവ്രവാദി അറ്റാക്കിൽ തുടങ്ങാം. ആക്ഷൻ. ദീപ്തി മാഡം, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പിടിവള്ളി കിട്ടിക്കഴിഞ്ഞു. നിനക്ക് പിടിവള്ളി കിട്ടിയെങ്കിൽ പിടി കിട്ടാ പുള്ളിയായ നിന്നെ എനിക്കും കിട്ടും. ഞാനിതാ വന്നിട്ടേ. അനുസരിക്കാതിരുന്നപ്പോഴൊക്കെ നിനക്ക് 8 പണി കിട്ടിട്ടേ ഉള്ളൂ. അങ്ങോട്ട് പോയാൽ ദുഷ്ടനെ കീഴ്പ്പെടുത്ത്, അല്ലെങ്കിലും അപകടത്തിലേക്ക് തള്ളിവിടാൻ പണ്ടേ അമ്മയ്ക്ക് നല്ല ഉത്സാഹമാണല്ലോ. കേന്ദ്രമന്ത്രിയെ വകയിരുത്താനുള്ള എന്റെ ശ്രമം മേഡം തകർത്തു. കേന്ദ്രമന്ത്രിയെ വകയിരുത്താനോ? വകയിരുത്താൻ കേന്ദ്രമന്ത്രി എന്താ പദ്ധതി വിഹിതമോ? അയ്യോ, വകയിരുത്താനല്ല, വകവരുത്തുവാനുള്ള ശ്രമം. എന്നാന്നറിയാമല്ലോ, ടെൻഷൻ വരാൻ നേരത്ത് നാക്കൊടുക്കും എനിക്ക്. പക്ഷേ എന്നെ പിടികൂടാമെന്ന് കരുതണ്ട, എനിക്ക് രക്ഷപ്പെടണം മേഡത്തിന്റെ സഹായത്തോടുകൂടി. ഈ കാക്കിക്കുപ്പായത്തിൽ നിന്നും താൻ ആ സഹായം പ്രതീക്ഷിക്കണ്ട. എന്നാ പിന്നെ ഒരു ചുടുദാർ ഇട്ടോണ്ട് വന്ന് സഹായിച്ചാലും മതി. ചുടുദാർ ഇട്ടോണ്ട് കാണാൻ മേഡം കിട്ടിയില്ല. രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട മേഡം. ഇത് കണ്ടോ, ഇനി മേഡത്തിന് എന്നെ രക്ഷിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ. അയ്യോ അയ്യോ, എന്റെ മോൻ ധ്യാനോ? ഞാൻ എന്ത് മോന്താനാന്നോ? മോന്താനെന്നല്ല, എന്റെ മോൻ ധ്യാനോ എന്ന് ചോദിച്ചതാ. സത്യം പറ, കൊച്ചിനെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആ മുറിക്കാത്ത ഒരു മുട്ടക്കാട്ട അലമാരിക്കാത്ത. മണ്ടൻ, അച്ഛന്റെ മണ്ടത്തരം ഒക്കെ കിട്ടിയിട്ടുണ്ട് മോനും. എന്റെ സൂരജ് മോനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നീ അല്ലടി ആന മണ്ടത്തരം ചെറുക്കനെ പഠിപ്പിച്ചത്. ദേ അമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ അമ്മയുടെ വെറും ഒരു മരുമകൾ മാത്രമല്ല, അടിപൊളി ഒരു IPS ഓഫീസർ കൂടിയാണ്. ഓ പിന്നെ, എന്നമ്മോ സൂരജ് ലഡു വിറ്റുണ്ടാക്കിയ കാശുണ്ടല്ലടി നീ വലിയ IPS ആയത്. എന്റെ സൂരജേട്ടന്റെ ലഡുവിനെ കുറിച്ചൊന്നും അമ്മ വർണ്ണിക്കണ്ട. സൂരജിന്റെ ലഡുവിന് എന്താടി കുഴപ്പം? രണ്ടുപേരും കൂടെ ചേർന്ന് ബാക്കിയുള്ളവന്റെ ലഡു തല്ലി പൊട്ടിച്ചു കളയുമല്ലോ. ഇവിടെ ഒരു തീവ്രവാദി പോസ്റ്റായിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും മറക്കരുത്. താൻ അവിടെ നിൽക്ക്, ആദ്യം ഇതിനൊരു പരിഹാരം കാണട്ടെ. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ മോനെ. സൂരജെ, എന്താ അമ്മേ? അയ്യോ സൂരജേട്ടാ, അയ്യോ ഓടാതട മോനെ. നിൽക്കവിടെ.
നിങ്ങളുടെ തോക്കിനെ പേടിച്ചാണ് ഞാൻ നിന്നതെന്ന് നിങ്ങൾ കരുതണ്ട. ദീപ്തിയുടെ നോക്കിലും അമ്മയുടെ നാക്കിലുമാണ് എനിക്ക് പേടി. എന്തിനാ സൂരജേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാ അമ്മ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ മോനെ, നീ ലഡു വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ടല്ലേ ഇവളെ ഐ പി എസ് കാരിയാക്കിയത്? ആണോ സൂരജേട്ടാ? ദീപ്തി കരയാതെ, അമ്മ ചെറിയാതെ, സത്യം ഞാൻ പറയാം, ലഡുവിന് അന്ന് അത്ര കച്ചവടം ഇല്ലായിരുന്നു. എന്റെ ബേക്കറിയിലെ ഐ പി എസ് വിറ്റിട്ടാ ഞാൻ ഇവളെ ഐ പി എസ് കാരിയാക്കിയത്. ബേക്കറിയിലെ ഐ പി എസോ? അതെ, ഐസ്ക്രീം, പപ്സ്, സമൂസ, ഇത് മൂന്നും വിറ്റ കാശ് കൊണ്ടാ ഞാൻ അത് നേടിയത്. ഒരു മുടിഞ്ഞ ഒരു ഐ പി എസ് ഇനി ഒരു അച്ചരം മിണ്ടിയ മൂന്നിനെ ഞാൻ വേടി വെച്ചു കൊല്ലും. എന്തിനു മൂന്ന് പേരെ മാത്രമാക്കുന്നു? ഇവിടെ വേറെ ഉണ്ടല്ലോ ആൾക്കാര്. കൃഷ്ണേട്ടാ, സുരേഷേ, മീനാക്ഷി. പത്മം എന്നെ വിളിച്ചായിരുന്നോ? വാട്ട് എ ഫൂളിഷ്നെസ്! എന്തിനാണമ്മേ അവരെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? കുടുംബത്തിലെ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളത് പണ്ട് മുതൽ എന്റെ ഒരു ശീലമാ. അത് നീയായിട്ട് തകർക്കാൻ നോക്കണ്ട. ഈ ആപത്തിലാണോ അമ്മേ ഒന്നിപ്പിക്കലും കൂട്ടിച്ചേർക്കലും ഒക്കെ? പിന്നല്ലാതെ, ഒരു ആപത്ത് വരുമ്പോഴല്ലേ ഒന്നിച്ച് നിൽക്കേണ്ടത്? ട്രെയിൻ കളിക്കാനാണെങ്കിൽ ഞാൻ ബാക്കിൽ നിൽക്കാം, അവിടെയല്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്. ഇനി എന്നടി മീനാക്ഷി നിനക്ക് 10 പൈസയുടെ വിവരം വയ്ക്കുന്നത്? സീരിയലും തീരാറായി. മര്യാദക്ക് എന്റെ കുട്ടിയെ തന്നിട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനി കുട്ടിയെ കൊണ്ടല്ലേ കളി. അയ്യോ അമ്മേ, അലക്കാതെ വാടായിക്കോട്ടെ. മോനെ കൊണ്ടുപോവല്ലേ? മോനെ, അയ്യോ കൊണ്ടുപോവല്ലടാ. അയ്യോ, പരസ്പര മാരണങ്ങളായ ദീപ്തിയുടെയും സൂരജിന്റെയും കഥ അന്തിമഘട്ടത്തിലേക്ക്. സാറേ പൊളിച്ചു, ബാക്കിയുടെ കാണാൻ കൊതിയായി. ഇനിയാണ് ട്വിസ്റ്റുകളുടെ കളി. ആ പറഞ്ഞപ്പോഴങ്ങ് തീർന്നു. സാറങ്ങ് വന്നേ, നിങ്ങൾ അങ്ങ് പോയേ. എന്താണോ, എന്താ പ്രശ്നം? നമ്മൾ ആരെ കൊല്ലും? ആരെ കൊന്നാലും ഇഞ്ചിഞ്ചായി കൊല്ലണം. ആരെ കൊന്നാലും നിങ്ങൾ പ്രേക്ഷകരെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുകയല്ലേ. ക്ലൈമാക്സിൽ നമ്മൾ ആരെ രക്തസാക്ഷികളാക്കും? കൃഷ്ണേട്ടനെയും പത്മാവതിയെയും. ഓക്കെ, അതിനെതിരെ പുളിക്കും. പടിപ്പുര വീട്ടിൽ പത്മാവതി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ജീവിച്ചിരിക്കുമ്പോ അല്ലേ കൊല്ലാൻ പറ്റൂ. പടിപ്പുര വീട്ടിൽ പത്മാവതിക്ക് എന്തെങ്കിലും സംഭവിച്ച പ്രേക്ഷക ലക്ഷങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ദീപ്തിയേക്കാളും ആരാധകരെ എനിക്കാ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പാപ്പം. പാപ്പോ അല്ല പത്മം, പത്മോ അല്ല പത്മം. ആ പത്മം, ഓക്കെ. എടോ, പത്മാവതിയുടെ മുമ്പിൽ ഞാൻ പതുങ്ങും, പക്ഷെ ഇവിടെ ഈ കൃഷ്ണേട്ടൻ പതുങ്ങുന്നത് ഒളിക്കാനല്ല, രണ്ട് പറയാനാണ്. ഇത് തുടങ്ങിയ കാലത്ത് വലിയ മതിപ്പൊന്നുമില്ലായിരുന്ന ഞാൻ ഈ ഇമേജ് പിടിച്ചെടുത്തത് വളരെ പണിപ്പെട്ടട്ടാ. അത് പെട്ടെന്ന് തകർക്കാൻ ഈ കൃഷ്ണേട്ടൻ ഒരുക്കമല്ല. ആ ദാ വരുന്നു അടുത്ത ഞാനൂലുകള്. അങ്ങനാണേ ഞങ്ങളെ കൊല്ലാൻ പറ്റില്ല. കൊന്നാലും ഞങ്ങള് ചാവൂല. ഓ ശരി ശരി, നിങ്ങളെ ആരും കൊല്ലുന്നില്ല, ഒന്ന് പോയാട്ടെ. അല്ല അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. സൂരജും ദീപ്തിയും കൂടി ഈ കാര്യം പറഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഓക്കെ, ഇനി ഒരു ഒറ്റ പോക്കാണ്, ഒടുക്കത്ത പോക്ക്. സെറ്റ് മാറത്തെ. ദീപ്തി മാഡം, എന്തായി? എനിക്ക് കള്ളവണ്ടി കയറി രക്ഷപ്പെടാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒരു ചിക്കൻ ബിരിയാണിയുമായി വേഗം എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ജീവനോടെ കാണാം. അല്ലെങ്കിൽ അയ്യോ, എന്റെ മോനൊന്നും ചെയ്യരുത്. ആ പിന്നെ ഒരു കാര്യം, ചിക്കൻ ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ബീഫ് ബിരിയാണി വാങ്ങട്ടെ. ചിക്കൻ ബിരിയാണി തന്നെ എനിക്ക് കൊണ്ടുവരണം. ഇന്നൊരു കാര്യം, നിങ്ങൾ വരുമ്പോൾ പോലീസിനെ കൂട്ടാൻ നിൽക്കരുത്. മേഡത്തിന്റെ അയ്യോ പാവം ഭർത്താവുമായി മാത്രം വന്നാ മതി. പിന്നെ മറക്കരുത്, ചിക്കനുമായി വന്നാൽ നിങ്ങൾ ചിക്കനുമായി പോകാം. അങ്കിളെ, വയറ്റത്തെ ഈ കളിപ്പാട്ട് ഒന്ന് ലൂസാക്കി തരുവോ, എനിക്ക് നോന്നു. ബ്ലഡി ഫുൾ കളിപ്പാട്ടോ? അത്യുഗ്രം ശേഷിയുള്ള ബോംബാണിത്. ഈ മൊബൈലിൽ കോഡ് നമ്പർ അമർത്തിയാൽ എല്ലാം പൊട്ടിച്ചിതറും. നാളമില്ലേ ഭാര്യയുടെ പുറകിൽ ഇങ്ങനെ പതുങ്ങി നിൽക്കാൻ? പതുങ്ങുന്നതല്ല, ദീപ്തിക്ക് ശക്തി പകരുന്നതാ. സൂരജേട്ടാ, വല്ലാതെ ശക്തി പകരണ്ട മോനെ.
ആദ്യം എന്റെ ചിക്കനും ടിക്കറ്റ് ബിരിയാണി എനിക്ക് താ. അല്ല ബാബാ സോറി, ടിക്കറ്റും ചിക്കൻ ബിരിയാണി എനിക്ക് താ. ടിക്കറ്റും ബിരിയാണിയും ഇനി കുട്ടിയെ വിട്ടുതരൂ. പക്ഷേ അതിനു മുമ്പ് ഈ ഗുളികകൾ നിങ്ങൾ കഴിക്കണം. കഴിക്കേ. ഡെങ്കിപ്പനിക്കുള്ള ഗുളിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാം രണ്ടെണ്ണം വീതം അങ്ങ് കഴിച്ചു. മണ്ടത്തരം പറയാതെ സൂരജേട്ടാ, ഇത് എലിപ്പനിക്കെതിരെ ഉള്ളതായിരിക്കും. അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എലിപ്പനി പുലിപ്പനി ഒന്നുമല്ല, നിങ്ങൾ മയങ്ങാനുള്ള ഗുളികകളാണിത്. ഞാൻ കള്ളവണ്ടി കയറി രക്ഷപ്പെടുന്നത് വരെ നിങ്ങൾ എന്നെ പിടികൂടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. കഴിക്കേ. ശരി, ഇതാ നിങ്ങളുടെ കുട്ടി, ഞാൻ പോകുന്നു. ബൈ ബൈ. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നല്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കൂടുതൽ ചീറ്റാതടാ. കേരള പോലീസിനെ പറ്റി നീ എന്താടാ കരുതിയത്? അതറിയണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസർ ബോർഡ് ഉണ്ടാവണം, സെലിബ്രിറ്റി ഉണ്ടാവണം. കാക്കിയിട്ടവന്റെ നേരെ കൈയോങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിലൊരുത്തൻ ചങ്ക് പുളർന്ന് ചോരയൊലിപ്പിച്ച് കിടക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് മോന്റെ ദേഹത്ത് കൈവച്ചപ്പോ തനിക്ക് നൊന്തു. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ആം സൂരജ് ചന്ദ്രൻ IPS. ചേട്ടന് IPS ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. IPS അല്ല, IBS, ഇന്ത്യൻ ബേക്കറി സർവീസ്. മേഡം, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. നിങ്ങൾ നേരത്തെ കഴിച്ച ഗുളികകൾ മയങ്ങാനുള്ള ഗുളികകളല്ലായിരുന്നു, ഉഗ്രശേഷിയുള്ള ലിക്വിഡ് ബോംബാണത്. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ രണ്ടും പൊട്ടിച്ചിതറും. ഡെങ്കിപ്പനി വന്നപ്പോ പോലും ഗുളിക കഴിക്കാത്ത എന്നെയാണോ നീ വിരട്ടുന്നത്? എടാ മണ്ടൻ തീവ്രവാദി, ഞാൻ ആ ഗുളിക കഴിച്ചില്ല, നാക്കിനടിയിൽ ഇട്ടിട്ടുണ്ട്. എവിടെയത്? കിട്ടി കിട്ടി കിട്ടി. അയ്യോ ദീപ്തി, നിന്നെ അമ്മയെ അനുസരിക്കുന്ന പോലെ ഈ തീവ്രവാദി പറഞ്ഞത് ഞാൻ അനുസരിച്ചു ദീപ്തി. ഞാൻ ആ ഗുളിക കഴിച്ചു. ഇനി നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഗുഡ് ബൈ. വേണ്ട ദീപ്തി, അവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് ശൗചാലയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേന്ദ്രം വീണ്ടും പെട്രോളിന് വില കൂട്ടും. പോരാത്തതിന് അതിന്റെ കൂടെ ഒരു ഭാരത് ബന്ധ് കൂടി സഹിക്കാൻ ഈ നാട്ടുകാർക്ക് പറ്റില്ല ദീപ്തി. എങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഒരു ബോംബ് രോഗ വിദഗ്ധന് വരുത്താം. അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ ദീപ്തി? അതെ സൂരജേട്ടാ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തും ആ ഭിഷഗുരൻ. ശ്വാസം ഒന്ന് വലിച്ചു വിടും. ഇല്ല, വിടില്ല, വിട്ടാ ചിലപ്പോ പൊട്ടും. വിട്ടില്ലെങ്കിലായിരിക്കും പൊട്ടുന്നത്. ഒന്ന് വിടട പൊട്ടാ പ്ലീസ്. ഇല്ല, വിടില്ല. ഐ ആം പ്രൗഡ് ഓഫ് യു ദീപ്. ബോംബ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു ദീപ്തി. ഐ ആം റിയലി സോറി ദീപ്തി. ഇനി ഏത് നിമിഷവും ബോംബ് പൊട്ടാം. പോകുന്നതാണ് നല്ലത്. ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടർ ഞാൻ പോവേണ്ടത്? നിങ്ങളല്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ എന്റെ കുടുംബം വഴിയാധാരമാണ്. ഇല്ല സൂരജേട്ടാ, സൂരജേട്ടനില്ലാത്ത ഈ ലോകത്ത് ഞാനും ഉണ്ടാവില്ല. നമുക്ക് ഒന്നിച്ചു പോവാ. ഷോ, ആ ഗുളി എവിടെ കിട്ടിയേട്ടാ? ഞാൻ വീങ്ങാം. വാ ചേട്ടാ, നമുക്ക് ഇനി ഓടാൻ പോവാം. ഈ നട്ടുച്ചയ്ക്കാണ് ഓടാൻ പോകുന്നത്, രാവിലെയാണ് സുഖം. വ്യായാമത്തിനല്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ഒന്നിച്ച് പൊട്ടിത്തെറിക്കാം. വാ സൂരജേട്ടാ, വാ. മാമനറിയാം നിങ്ങളുടെ വയറ്റിൽ ബോംബ് ഗുളിക കിടപ്പുണ്ടെന്ന്. ഈ പൈൻ്റെ അങ്ങോട്ട് അടിക്ക്, ഏത് ഗുളികയും വാൾ വെച്ച് പുറത്തു പോവും. ബോംബ് പൊട്ടിച്ചു ഏതായാലും നിങ്ങൾ ചാകാൻ പോയില്ലേ. ഈ മാമന്റെ വക ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ മാരത്തോൺ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഞാൻ വന്നത്. ജോബി ചെങ്ങന്നൂർ ഇത് മാരത്തോണോട്ടല്ല, ഞങ്ങൾ രണ്ടുപേരുടെ വയറ്റിൽ ഗുളിക ബോംബ് കിടക്കുവാണ്.
ഇതാരും ഇല്ലാത്തൊരു സ്ഥലം നോക്കി അവിടെ പോയി പൊട്ടി മരിക്കാനുള്ള മരണ ഓട്ടമാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതിലെ ഓടിക്കോ, ഞാൻ റൂട്ട് വഴിയിലൂടെ ഓടി നിങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരു കാര്യം പറഞ്ഞു, സാലൂ എവിടുന്ന് വന്നു? അയ്യോ ഓടി തടന്ന് നമുക്കിന് ഓട്ടേ കയറി പോവാൻ ബാധി. പൊട്ടിത്തെറിക്കാലേ ഞങ്ങൾ കൂടെ ഇവിടെ ജാമ്പലാവുന്ന എന്തായാലും ഓടിയ ദാഹം തീർന്നില്ലേ? ഈ ബേക്കറിയും പിടിച്ചോടന്ന് പോണോ? ഞാൻ വേണം ഒരു സല്യൂട്ട് തരാം, ഈ സ്റ്റാൻഡിൽ നിന്ന് പോകാവോ? പെട്ടെന്ന് വാട്ടാ, നമുക്ക് ഒരുപാട് സല്യൂട്ട് വാങ്ങാനുള്ളതാ. നമുക്ക് ദീപ്തി പ്രമോദണ്ണേ, അയ്യോ താണ്ട ബിജി അണ്ണേ, ബിജി ചേട്ടനുണ്ട്. മേഡം, മേഡം തീവ്രവാദികളിൽ നിന്നും രക്ഷിച്ച ഡിഫൻസ് മിനിസ്റ്റർക്ക് മേഡത്തിനെ കാണണമെന്ന് അദ്ദേഹം വന്നിട്ടുണ്ട്. ഈ സമയത്തോ? സാർ, ഞങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവാണ്, അടുത്തേക്ക് വരരുത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മലയാളം തെറിയും, പക്ഷേ എന്നെ രക്ഷിച്ചാൽ നിങ്ങളെ എനിക്ക് അനുമോദിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട ബഹുമതി പ്രതീകാത്മകമായി ഇവിടെ വെച്ച് സമർപ്പിക്കാൻ എന്നെ നിങ്ങൾ അനുവദിക്കണം. ഇതാണ് ധീരതയ്ക്കുള്ള മെഡൽ. വാങ്ങിക്കൂ ദീപ്തി. ഇല്ല സർ, ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എങ്ങനെ നിൽക്കാൻ? എനിക്കും ബുദ്ധിമുട്ടുണ്ട്. എല്ലാം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പേ വേഗം ഒന്ന് വാങ്ങിക്കൂ ദീപ്തി. സത്യത്തിൽ തീവ്രവാദികളെയും വർഗീയവാദികളെയും പോറ്റി വളർത്തുന്നത് ആരാണ് സർ? മതവെറിയും ദേശവെറിയും വളർത്തുന്നത് ആരാണ്? ഓരോ ജനപ്രതിനിധികളും ഭരണാധികാരികളും ഈ ചോദ്യം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം സർ. കാറൽ മാർക്സ് പറഞ്ഞു, ഇങ്ങനെ കിടന്ന് കാറാതെ ഒന്നും മതിയാക്ക ദീപ്തി. അപ്പോൾ നിങ്ങൾ ഇത് സ്വീകരിക്കില്ല അല്ലേ? എന്താ പിന്നെ ഞാൻ പോയിട്ട് ഒരു റീത്തുമായി വരാം? അല്ല, ഞാൻ പോയി പൂച്ചെണ്ടുമായി വരാം. സോറി ദീപ്തി, ഞാൻ മറന്നുപോയി. എല്ലാവർക്കും സലൂട്ട് അടിക്കാം, എന്റെ വക ഇരിക്കട്ടെ ഒരു സലൂട്ട്. നമ്മുടെ സമയം എടുത്തു സൂര്യചേട്ടാ, വാ നമുക്ക് പോയി ബോട്ടിൽ കയറാം. വാ സൂര്യചേട്ടാ, നമുക്ക് ഈ കായലിൽ നിന്ന് അടുക്കോട്ട് പോവാം. അതിനാ മീനുകളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ കാരണം വെറുതെ മീനുകളും കൂടെ ചത്തുപോകണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു കായൽ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ദീപ്തി ഇവിടെ നിർത്തട്ടെ, ഇവിടെ മീനുകൾ ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ മതി. ഒരു ബൈനോക്കുലർ കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നും കൂടി അടുത്ത് കാണാമായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കല്ലോ, പൊട്ടിയാലല്ലേ തീ വരൂ. അയ്യോ എനിക്കൊന്നും കാണണ്ട കൃഷ്ണേട്ടാ, എനിക്കൊന്നും കാണണ്ട. പരസ്പര തലവേദനകളായ സൂരജും ദീപ്തിയും അങ്ങനെ പ്രകൃതിയിൽ അലിഞ്ഞു. സാറേ കണ്ട്, അപ്പൊ നമ്മുടെ ക്ലൈമാക്സ് ടെലികാസ്റ്റ് ചെയ്യുമ്പോ പ്രേക്ഷകർ കരഞ്ഞു മരിക്കും. എന്റെ പൊന്നളിയ, നീ ഇങ്ങനെ കിടന്ന് കരയാതെ, ഇതിലും വലിയ പ്രളയ ദുരന്തം നമ്മൾ അതിജീവിച്ചില്ലേ, പിന്നെയാണോ ഈ ഒരു ചെറിയ ദുരന്തം?
എടാ ഞാൻ കരഞ്ഞതല്ല, സന്തോഷ കണ്ണീരാ. ഈ സീരിയൽ എത്ര വർഷം മുമ്പ് തുടങ്ങിയതാ? 5 കൊല്ലം മുമ്പ്. ആ 5 കൊല്ലമായടാ ഞാൻ രാത്രി നേരാവണ്ണ ആഹാരം കഴിച്ചിട്ട്. എന്റെ ഭാര്യ പരസ്പര സീരിയൽ എന്ന് പറഞ്ഞ ചാകും. ഈ സീരിയൽ തീർന്ന തുതുക്കി ഇനിയെങ്കിലും അവള് നേരാവണ്ണ ആഹാരം തരുമല്ലോടാ. ആ എല്ലാരും ലഡു കഴിക്ക്. അപ്പൊ സാറുമാരെ, ഈ സീരിയല് തീർന്നതിന്റെ ആഘോഷമായിരിക്കും അല്ലേ? ഏയ് അതല്ല, പിന്നെ പരസ്പരത്തിന്റെ 2ാം ഭാഗം ഉടനെ വരുന്നുണ്ട്, അതിന്റെ ഒരു സന്തോഷം. അയ്യോ, അപ്പൊ ഞാൻ വീണ്ടും പട്ടിണി. അപ്പൊ അതിന്റെ പേരോ? പരസ്പരത്തിന്റെ 2ാം ഭാഗം ആയതുകൊണ്ട് പേര് മോശമാകരുതല്ലോ. അതുകൊണ്ട് സീരിയലിന്റെ പേര് അപസ്മാരം. കുട്ടികൾക്ക് പോലും പരസ്പരം എന്ന സീരിയലിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ട്രോൾസിലൂടെയൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് പ്രസന്റ് ചെയ്ത ഈ ഒരു ആക്ട് ഇനി നമ്മുടെ പത്മാവതി ചേച്ചിക്കും കൃഷ്ണേട്ടനും ഒക്കെ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ജസ്റ്റ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾ തന്നെ മാറി നിന്ന് നമ്മളെ പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. എന്നെ മുന്നിൽ നിന്ന് ഒരാൾ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ തിരിച്ചടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഏഷ്യാനെറ്റിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മൾ അതിനകത്ത് അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും അഭിനയി നമ്മുടെ ഒരു ഉപജീവന മാർഗമാണ് ഇവിടെ അവസാനിക്കുന്നത്. എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ളത് ഒളിപ്പിച്ചു നോക്കാ. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ എനിക്കറിയില്ലേ. മരുന്ന് ഇപ്പോഴല്ല. പിന്നെ ജഗദീഷേട്ടനും ഹനീഫിക്കയും പോലുള്ള മഹാപ്രതിഭകൾ ചെയ്ത് അനശ്വരമാക്കിയ ഒരു മഹാപ്രതിഭകൾ ആരൊക്കെ? ഹനീഫിക്കയും ജഗദീഷേട്ടനും. ഞാൻ പിന്നെ എന്താ കപ്പലിന്റെ കച്ചവടത്തിന് നടക്കാം. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാലോ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിൻ ആയിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു കോമിക് റീക്രിയേഷൻ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, ഇതിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പരസ്പരം എന്ന സീരിയലിൻ്റെ ക്ലൈമാക്സ് ആണ്. അതിൽ ദീപ്തിയും സൂരജും എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ മരണം വരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫുൾ സ്കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ആ സീരിയലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇതിവൃത്തം വന്നാലേ ആ ഹ്യൂമർ ജനങ്ങളിലേക്ക് കയറുള്ളൂ. ഇവിടെ ഏറെക്കുറെ ഒറിജിനൽ സീരിയലിൻ്റെ സീരിയസ്നെസ് തന്നെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഹ്യൂമർ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഡയലോഗ്സാണ്. അതേപടിയുള്ള സിറ്റുവേഷൻസ് അതേ രീതിയിൽ തന്നെ എനാക്ട് ചെയ്ത് കോമഡി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആരായാലും അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ പ്രശ്നം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആദ്യം തന്നെ പറയാം, പരസ്പരം എന്ന് പറയുന്ന സീരിയല് ഏഷ്യാനെറ്റ് കണ്ടതിൽ വെച്ച് ഏറ്റവും റേറ്റിംഗ് ഉള്ള എത്രയോ അല്ലെ, എത്ര മീര എപ്പിസോഡ്? 5 ഇയേഴ്സ് and 3 months പോയ ഒരു സീരിയലാണ്. അതുകൊണ്ട് തന്നെയാണ് പല സീരിയലുകളും അവസാനിക്കുന്നത് പലരും അറിയാറില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ദീപ്തിയും സൂരജായിട്ടൊക്കെ അഭിനയിച്ച ഫിഗർ വൈസ് നോക്കുവാണെങ്കിൽ ആ പോലീസ് ഓഫീസറാ, എന്താ ആകാര വടിവൊക്കെ കറക്റ്റ് ദീപ്തിയുടെ ഒരു ഒരു ബോഡി ഇത് നമുക്ക് തോന്നി. അതേപോലെ സൂരജ് ആവാൻ വേണ്ടി താടിയൊക്കെ നരപ്പിച്ച് അങ്ങനെ താടിയൊക്കെ വെച്ച് അകില് കറക്റ്റാവും ഇതുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കുറേ ഓടി അല്ലേ, കുറേ റോട്ടിൽ കൂടെയൊക്കെ കടന്ന് ഓടി ബോട്ടിലെത്താൻ വേണ്ടി കുന്നൊക്കെ ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഓടി, എത്ര പേര് ഇതിനകത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അധോലോക നായകനായിട്ട് ലാൽ ബാബു, സീരിയൽ സ്ക്രിപ്റ്റ് റൈറ്റർ, ഡയറക്ടർ എല്ലാവരും കൂടെ ചേർന്ന് അത്യാവശ്യം ആ സീരിയലിൻ്റെ ക്ലൈമാക്സ് വലിയ ചർച്ചാ വിഷയമായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിത് എടുത്തത്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ പരസ്പരം പറയുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. പരസ്പരം എന്ന് പറയുന്ന സീരിയൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല.
വല്ലപ്പോഴും ഒരിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ മൊത്തം കാര്യങ്ങൾ ഒന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതൊരു വലിയ സംഭവമായിരുന്നു എന്നുള്ളത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കാണാറുണ്ടത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ജഗദീശ്വരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നിങ്ങളൊക്കെ നന്നായിട്ട് അതിനകത്ത് അഭിനയിച്ചു. ഞാൻ ഓരോരുത്തരുടെയും പേര് ഇങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിരിക്കണം. ഓക്കെ. യെസ്, ഇനിയാണ് ഏറ്റവും ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട്. എന്താണ് രേഖശേഷി പറയാനുള്ളത്? ഞങ്ങൾ ചെയ്ത സാധനത്തിന് വീണ്ടും നിങ്ങൾ ചെയ്ത് കാണിച്ചു. എനിക്ക് അത്രയേ ഫീൽ ചെയ്തുള്ളൂ. പിന്നെ ദീപ്തിയുടെ ഗെറ്റപ്പ് സുമി ചെയ്തേക്കുന്നത് മാക്സിമം ദീപ്തി ചെയ്തതുപോലെ തന്നെ പല ഡയലോഗ്സ് പറയാനും അതേ പെർഫോമൻസ് മുഖത്തേക്ക് കൊണ്ടുവരാനും സുമി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവേകിൻ്റെ എന്താ പറയുക, കാണാൻ അതേ രൂപ സാദൃശ്യമുണ്ട്. അപ്പം ഒരു സെക്കൻഡ് അവിടെ നിൽക്കുമ്പോൾ എന്നെ മോനെ പോലെ തന്നെ എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പം അതിലൊന്നും വേറെ ഒന്നുമില്ല. രേഖശേഷി, ശരിക്കും സെറ്റിൽ രേഖശേഷി ഏറ്റവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് തല്ലു പിടിച്ചിട്ടുണ്ടത് ആരുമായിട്ടായിരുന്നു? ഉറപ്പായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആരുടെ മുഖത്താണെങ്കിലും ഞാൻ നോക്കി പറയാറുമുണ്ട്. അതിന് ശത്രുക്കൾ ഉണ്ടാകാറുമുണ്ട്, എന്നോട് ദേഷ്യം തോന്നുന്നവരുണ്ട്. അത് അങ്ങനെ ഞാൻ അതിനെ ഒരു രേഖചേച്ചിയുടെ സെറ്റിൽ ഒരു എര ആയിരുന്നു. കാരണം സ്ഥിരമായിട്ട് രേഖചേച്ചിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്ടിൻ്റെ കാര്യത്തിലായാലും അല്ലാത്തൊരു സൈഡിലായാലും ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് എനർജി ചിലർ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകും എന്ന് പറയാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിരുന്നോ രേഖശേഷിക്ക്? ഇല്ല, എനിക്ക് അങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ നോക്കാറില്ല. ഈ പറഞ്ഞ പോലെ ചിലർക്ക് താല്പര്യമില്ല, ചിലപ്പോൾ തൊട്ട് അഭിനയിക്കുമ്പോൾ ചിലർ ഒരു പരിധിക്ക് അപ്പുറം തൊട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ സീനിൽ കൈ വെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ അത് വളരെ ഷാർപ്പായിട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവരോ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കില്ല. നമുക്ക് മനസ്സിലാവും, നമ്മളത് പറയുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ പറയുന്നതാണോ എന്നുള്ള തോന്നലും ഉണ്ടാവാം മറ്റുള്ളവർക്ക്. സോ അതുകൊണ്ട് ഞാനത് വലുതാക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സീൻസ് ഞാൻ ആ ഒരു സമയത്ത് തൊടാതെയും ഒക്കെ അഭിനയിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് തോന്നി അത് എൻ്റെ വിഡ്ഢിത്തരമാണ്. കാരണം ഞാൻ എൻ്റെ ക്യാരക്ടറിനെ ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഫുൾ പെർഫോമൻസ് കൊടുക്കണം എന്നുള്ള ഇതെനിക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഞാൻ പിന്നീട് ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എനിക്ക് സീനിൽ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് ആരാണെങ്കിലും ശരി എനിക്ക് കെട്ടിപ്പിടിച്ച് കരണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് തന്നെ കരഞ്ഞിട്ടുണ്ട്. വഴക്ക് പറയുന്ന സീനിലാണെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കാത്തത് കൃഷ്ണേട്ടനാണോ? കൃഷ്ണേട്ടനോ? എനിക്ക് അതാ തോന്നിയത്, കെട്ടിപ്പിടിക്കാൻ സാധ്യത കൃഷ്ണേട്ടനല്ലേ. കൃഷ്ണേട്ടാ, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടോ? ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല ഈ ഇതിന്റെ. ഇപ്പൊ ഹോട്ട്സ്റ്റാർ കേറിൽ ഞങ്ങൾ തമ്മിലുള്ള സീൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വളരെ വ്യക്തമായിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അത് വീട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ പ്രശ്നമില്ല. കാരണം ഞാനൊരു സർക്കാർ ഉദ്യോഗം കളഞ്ഞിട്ട് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് ജീവിക്കുന്നയാളാണ്, മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ കുടുംബം കഴിയുന്നത് ഇതിൻ്റെ വരുമാനം കൊണ്ടാണ്. അപ്പം നമ്മൾ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ അതിനകത്ത് മറ്റ് ചിന്തയില്ല. രണ്ട് കഥാപാത്രങ്ങളാണ്, കൃഷ്ണേട്ടനും പത്മാവതിയും. കെട്ടിപ്പിടിക്കുമ്പോൾ കൃഷ്ണേട്ടനും പത്മാവതിയും മാത്രമാണ്, അതിനകത്ത് പ്രതീവ് വരുന്നില്ല. എൻ്റെ വിഷയമല്ല രേഖ പറയുന്നത്, അതിനകത്ത് വിഷയങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരൊക്കെയാണെന്ന് മനസ്സിലായി കാണും, ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും. സീ, ഇപ്പം നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ എന്താ പറയുക, വേറൊരു ആളുമായിട്ട് കോമ്പിനേഷനിൽ സീൻ ചെയ്യുമ്പോൾ പോലും അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾ തന്നെ മാറി നിന്ന് നമ്മളെ പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളെ മുന്നിൽ വന്ന് നിന്ന് എൻ്റെ മുന്നിൽ നിന്ന് ഒരാൾ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരെ തിരിച്ചടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ മുമ്പിൽ നിന്നും വിളിക്കാൻ കഴിവില്ലാത്ത ഒരാൾ വിളിച്ചു എന്ന് കരുതിയിട്ട് എനിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? മലയാള സീരിയൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീരിയല് 1524 എപ്പിസോഡ് പോകുന്നത്. 1524 ഏഷ്യാനെറ്റിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മൾ അതിനകത്ത് അഭിനയിച്ച ഓരോ വ്യക്തികൾക്കും നമ്മുടെ ഒരു ഉപജീവന മാർഗമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഒത്തിരി ദുഃഖമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പരസ്പരം എന്ന സീരിയലും കഴിഞ്ഞ 5 വർഷമായിട്ട്. അതുപോലെ തന്നെ അതിലേറെ ജീവിതത്തോട് ഏറ്റവും അടുത്തതായിട്ട് ഇവരും ആ സീരിയലിനെ കണ്ടു. കാരണം ഇനി ഒരിക്കലും പരസ്പരത്തിൻ്റെ സെറ്റിൽ കൃഷ്ണേട്ടനും പത്മമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റില്ല. ആ ഒരു തോട്ടാണ് ഏറ്റവും ഹോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്മിങ് ബാക്ക് ടു ദി സ്കിറ്റ്. നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സ്പൂഫിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കറിയാനുണ്ട്. ഓക്കെ, റിമി ഓൺ 30,
26. ജയതി ചേട്ടാ 36 out of 40. ഇന്നസെന്റ് സാർ 27. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇന്നത്തെ ടി വി സ്പൂഫ് റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 89 on 100. കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ സ്കിറ്റൊക്കെ കണ്ടു. ഇങ്ങനെ എല്ലാവരും മാക്സിമം ഹാപ്പിനെസ്സിൽ ഇരിക്കുന്ന ഈ ഒരു പോയിന്റിൽ ഇനി നമ്മളൊരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ജയതിഷേടാ, ഈ ഡബ് സ്മാഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോക മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. കാരണം ഡബ് സ്മാഷിൻ്റെ ലോകത്ത് ഷീ ഈസ് കോൾഡ് ദ ക്യൂൻ ഓഫ് ഡബ് സ്മാഷ്. അത്രയും പോപ്പുലാരിറ്റിയാണ് ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഈ ഒരു ആൾ ആർജിച്ചെടുത്തത്. നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു സൗഭാഗ്യ വെങ്കിടേ. കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ സൗഭാഗ്യം എത്തിയതിന് പിന്നിൽ ഒരു വലിയ ഒബ്ജക്റ്റീവ് ഉണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നമ്മളൊരു ഡബ് സ്മാഷ് കോൺടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നറായിട്ട് വരുന്ന ആളിന് സൗഭാഗ്യമായിട്ട് റിയലായിട്ട് ലൈവായിട്ട് ഒരു ഡബ് സ്മാഷ് ചെയ്യാനായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ അവസരം നമ്മൾ ഒരുക്കുമെന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു ടൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വിന്നറിനെ കണ്ടെത്തി. ഇനി ആ ആളെയും കൂടി ഈ വേദിയിലേക്ക് വിളിച്ചാൽ ഇവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു ഡബ് സ്മാഷ് ആയിരിക്കും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. റെഡിയാണോ? അപ്പോൾ വിന്നർ വിളിക്കട്ടെ ഡബ് സ്മാഷ് കോൺടെസ്റ്റിൻ്റെ. സജൻ, സൗഭാഗ്യം, ഡബ് സ്മാഷ് കോൺടെസ്റ്റിൻ്റെ വിജയി ദേ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ എന്താണ് പറയാനുള്ള ആദ്യം സാജനോട്? ഒരു കൺഗ്രാജുലേഷൻ ആണോ? ആദ്യം കൺഗ്രാജുലേഷൻ സാജൻ. പിന്നെ പറയാനുള്ളത്, ഞാൻ സാജനെ ഫോളോ ചെയ്യുന്നുണ്ട് മ്യൂസിക്കലിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സാജൻ. സോ ഞാൻ പ്രതീക്ഷയില്ല, സാജനാണ് ഇവിടെ വരുന്നത് ഞാൻ പ്രതീക്ഷയില്ല. കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി സാജനെ കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്പരം അറിയുന്ന ആൾക്കാരാണ് അല്ലേ? ഫ്രണ്ട്സ്. സാജൻ, ഏത് ഡബ് സ്മാഷ് ചെയ്തപ്പോഴാണ്, ഏത് ഫിലിമിൻ്റെ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയത്? ഞാനൊരു പാഷാണം ഷാജിയുടെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, അത് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയത്. സൗഭാഗ്യയുടെ മോസ്റ്റ് പോപ്പുലർ ഏതാണ്? അബിക്കാടെ ഒരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഏറ്റവും വൈറൽ ആവുന്ന ഒരു വീഡിയോ. ഇതിലെ സട്ടില്ലേ, സട്ട് അലക്കിട്ട് സട്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ഇടൂല്ലേ, സർട്ടാ സട്ട് ഇടൂല, ഞങ്ങള് സട്ട് ഇത് വനിയനാണ് സട്ട് ഇടൂല, കോളിലുള്ള സട്ട് ഷർട്ട് സട്ട് അത് തന്നെ. അതിന് ഷർട്ട് എന്നാ പറയാ, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, അത് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു. സട്ട് ഇങ്ങനെ ഇടുന്ന എന്താ ആങ്കറ, ആങ്കർ ആ അതിനാ അവതാരകൻ, അതിന് വന്നിരിക്കുന്നത് അതാണ് സംഭവം. ഫസ്സാ സാറ് പറഞ്ഞിട്ട് ആളാണല്ലോ, അത് നമുക്കറിയാം, അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത്. പേരെന്താന്നാ പറഞ്ഞ? സിയോ. സിയോ. പിന്നെ ഏതാ ഫിലിം ഡയലോഗ്സിൽ ആരുടെയാണ് ഫിലിം ഡയലോഗ്? സലീം കുമാർ. സലീം ഏട്ടന്റെയാണ് അല്ലേ? ഉണ്ടക്കണ്ണനല്ല, ഉണ്ണിക്കണ്ണൻ. നമസ്കാരം. ക്രോണിക് ബാച്ചിലാണെന്ന് പറഞ്ഞിട്ട് ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്? അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ, എന്റെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയിലെ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതുഭാഗത്തായിട്ട് കറുത്ത മൃഗങ്ങളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ജയതിഷേട്ടാ, സൗഭാഗ്യയുടെ ഏതെങ്കിലും ഡബ് സ്മാഷ് കണ്ടിട്ടുണ്ടോ? ഒരുപാട് കണ്ടിട്ടുണ്ട്. സൗഭാഗ്യയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു കലാകുടുംബത്തിൽ നിന്നുമാണ് സൗഭാഗ്യ വരുന്നത്. നർത്തകിയും അഭിനേത്രിയുമായ താരാ കല്യാണിൻ്റെ പുത്രിയാണ് സൗഭാഗ്യ. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് സൗഭാഗ്യ. സാജൻ, സാജന് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം സാജന്റെയും പെർഫോമൻസ് കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ സൗഭാഗ്യയുടെ വലിയൊരു ഫാനായി മാറി. കാരണം സൗഭാഗ്യയുടെ മുഖങ്ങാനം യൂട്യൂബിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയും വെക്കാണ്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇത്രയും സുന്ദരിയായ ഒരു നല്ല നാടൻ സൗന്ദര്യത്തിന് കുട്ടി, ഈ കുട്ടിയുടെ മുഖത്ത് എന്തൊക്കെ എക്സ്പ്രഷൻസ്! എന്താ പറയുക, ജഗതി ചേട്ടൻ ഇതുപോലെ ഒരു 9 രസങ്ങൾ ഒരു സിനിമയെ കാണിച്ചു, അതൊന്നും അല്ല, അതിൻ്റെ അപ്പുറം ഇത്രയോ രസങ്ങൾ വരുന്ന ഒരു എക്സ്പ്രഷൻ ഉള്ള ഒരു മുഖം, അതൊരു ഫീമെയിൽ ആക്ടേഴ്സിൽ നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ല. ഭയങ്കര ദൈവാനുഗ്രഹം അല്ലെ, കഴിവാണത്. സോ ഇന്ന് നിങ്ങൾ രണ്ടുപേരൂടെ ചേർന്നിട്ട് നമ്മൾ എങ്ങനെയാണ് വിസ്മയിപ്പിക്കാൻ പോകുന്നത്? സൗഭാഗ്യ ആൻഡ് സാജൻ, കാക്കക്കുയൽ മൂവിയില്. ഓ, ജഗതി ചേട്ടന്റെ ഐക്കോണിക് പീസ് ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരാൾ പറയുന്നത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോല എന്റെ കയ്യിലില്ലല്ലോ. എടാ, മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താടാ? മരുന്ന് കുപ്പി
അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞപ്പിന്നെ എന്തേ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല അത് ഒളിപ്പിച്ചു നോക്ക. ഒളിപ്പിച്ചു കഴിഞ്ഞപ്പിന്നെ എന്തേ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഇപ്പഴല്ല പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേ. അപ്പൊ അവിടുത്തെ എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. ജഗദീഷേട്ടനും ഹനീഫിക്കയും പോലുള്ള മഹാപ്രതിഭകൾ ചെയ്ത് അനശ്വരമാക്കിയ ഒരു ഡയലോഗ് പീസാണ് ഇത്രയും ഭംഗിയോടെ റീക്രിയേറ്റ് ചെയ്യാൻ ഇവർ ട്രൈ ചെയ്ത്. മഹാപ്രതിഭകൾ ആരൊക്കെ? ഹനീഫിക്കയും ജഗദീഷേട്ടൻ. ഞാൻ പിന്നെ എന്താ കപ്പലിന്റെ കച്ചവടത്തിന് എടുക്കാണ്. അല്ല ഈ സീക്വൻസിൽ ഇവർ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നസെന്റ് സാർ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മലയാള സിനിമയുടെ ദ മോസ്റ്റ് ബിലവഡ് ഹാർട്ട് ത്രോബ് എന്ന് പറയുന്നത് ഗേൾസിനെ ഇന്നസെന്റ് സാർ തന്നെയാണ്. ഓക്കെ, ഇന്നസെന്റ് സാറിന്റെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. കിട്ടണേട്ടാ, കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യോ, ഞാൻ അത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കുറെ കണ്ടിട്ടുണ്ട്. L 7 2 2 0 0 7 8 8 ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ. ഇതുവരെ വളരെ ശരിയാണ്. 4 3 3 1 എന്തോ 1 1. ആ ഇന്നസെന്റ് സർ കണ്ടില്ലേ, പെൺകുട്ടികളൊക്കെ ഈ സീനൊക്കെ ചെയ്തു തുടങ്ങിട്ടോ. നിനക്ക് സന്തോഷായില്ലേ? ഓക്കേ ഓക്കേ, അസ്സലായി. ആൻഡ് സാജൻ, കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. സാജൻ മലേഷ്യയിൽ വർക്ക് ചെയ്യാണ്, 3D അനിമേറ്റർ ആയിട്ടാണ് ജോലി നോക്കുന്നത്. TV കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ യൂട്യൂബ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നല്ല പരീക്ഷണങ്ങളൊക്കെ നടത്തി മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റട്ടെ സാജന് എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സൗഭാഗ്യ വെങ്കടേഷ്. സൗഭാഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഡബ് സ്മാഷ് ഉണ്ട്. എത്രയോ മില്യൺ ആൾക്കാരാണ് അത് കണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന. സൗഭാഗ്യം റെഡിയാണോ? നമുക്ക് ആ ഒരു എനർജിയിൽ തന്നെ നമുക്ക് അതൊന്ന് ലൈവായിട്ട് കാണണമെന്നുണ്ട്. ഓക്കെ ഓക്കെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓച്ചന്തുരുത്ത് ഓമനാ തിയേറ്റേഴ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം പോ അണ്ണാച്ചി പിന്നവാ. നാടക രചന ഓന്തുണ്ണി ഓച്ചന്തുരുത്ത്. ഗതാഗതം ഓച്ചന്തുരുത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞു. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല.
പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള നാല് ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം പോത്തുണ്ടി പോച്ചുരുത്ത്, അതായത് ഈ ഞാൻ അടി നാടകം ആരംഭിക്കും. ഇതാണ് സൗഭാഗ്യയുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഏറ്റവും ദ മോസ്റ്റ് പോപ്പുലർ സെഗ്മെന്റ് സൗഭാഗ്യ ചെയ്ത ഡബ് സ്മാഷിൽ. എന്തായാലും അതിൻ്റെ കാരണം എന്താണിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരു പെൺകുട്ടി ഇത്രയും സ്റ്റൈലായിട്ട് നല്ല രസമായിട്ട് കഥാപ്രസംഗത്തിൻ്റെയൊക്കെ സ്പൂഫൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. പല കാര്യങ്ങളോടുകൂടി കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദി നിങ്ങളെ മാക്സിമം എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ ടു, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിയ. എന്തേ വരാനിത്ര വൈകിയത്? ഒരു മുതല. ഈ നാട്ടിൽ എല്ലാരും പറയുന്നു ഞാനൊരു മുതലാണ്. മനുഷ്യക്കല്ലേ വരും. ആ ചേച്ചിയുടെ എക്സ്പ്രഷൻ അണ്ണം കണ്ടിട്ടുണ്ടോ? ചേച്ചിയുടെ ആ എക്സ്പ്രഷൻ അണ്ണം കണ്ട എക്സ്പ്രഷൻ ഒന്നും നീ കണ്ടു കാണത്തില്ല ചേച്ചിയുടെ. അന്യന്റെ ഭാര്യയുടെ കിടപ്പുറിൽ കയറാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അത് പിന്നെ ഒരാവേശത്തിന്റെ പുറത്ത് കയറിയതാ. ആവേശത്തിന്റെ പുറത്ത് കയറാൻ ഇതെന്താ വാഴയിൽ കയറ്റ മത്സരവും? ഒരു 260 കമന്റ് എടുത്ത് ഒരു തോരനും വെച്ച് ഇത് ബാക്കിയുള്ള കമന്റ് എടുത്ത് ഒരു കറിയും വെച്ച് ഞാൻ എടുത്തു തരാമുള്ളൂ. രണ്ട് കമന്റ് ഒന്ന് വറുത്തേക്കണേ, വറക്കാൻ ചോറുണ്ണാൻ പറ്റത്തില്ല. അതുകൊണ്ടാ എന്നെ കയറി പിടിച്ചിട്ട് നിന്നെ വിടാനോ? ആദ്യം നീ എന്നെ വിടറി. കിട്ടുന്നില്ലല്ലോ, തന്നെ കിട്ടിക്കോളൂ. Custom courtesy for Meera, Buttinte Kayuppu, Polymodel Sales, Kottayam, Thodupuzha, Thrissur, Kollam. Jewel courtesy for Meera, Jewel Heart, Statue, Trivandrum. Costume courtesy for Rimi Tommy, Maitri Srikanth Vedika, Sastamangalam, Trivandrum. Jewel courtesy for Rimi Tommy, Meenu Maan. Schedule winner prize sponsored by Arfa Gold, Kerala and Tamil Nadu. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജൂലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമൂട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾവശം, നെടുമങ്ങാട്. തീർത്ഥം ജൂലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് കിറ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, 1 gram designer jewelry, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.